ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഹമ്മൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഹമ്മൂസ് റെഡിയാക്കാൻ വേണ്ടി ആദ്യം തഹീനി പേസ്റ്റ് വേണം. തഹീനി പേസ്റ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അതില്ലാത്തവർക്ക് വേണ്ടി അത് നമ്മൾക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/3 കപ്പ് വൈറ്റ് എള്ളാണ്. അത് ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് കളറ് മാറുന്നത് വരെ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആ ക്രഷ് ചെയ്തെടുത്ത വൈറ്റ് എള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ തഹീനി പേസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 1/4 കപ്പ് വെള്ളക്കടല വേണം. ഇത് ഞാൻ 6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇത് ഞാനൊരു പാനിലിട്ടിട്ട് അല്പം വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലും വേവിച്ചെടുക്കാം, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തഹീനി പേസ്റ്റും ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തഹീനി പേസ്റ്റ് 2 ടീസ്പൂൺ മതിയാവും. അതിനൊരു കയ്പ്പ് ടേസ്റ്റാണ്, കൂടുതലായി പോവണ്ട. അപ്പോൾ ഇതിലേക്ക് ഞാൻ പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 മുറി ലെമണും കൂടി, ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. ഈ അരച്ചെടുത്ത, ഇതിൽ കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ മിശ്രിതത്തിലേക്ക് നമ്മൾക്ക് വേവിച്ചു വെച്ച വെള്ളക്കടലയും ചേർത്ത് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഐസ് ക്യൂബോ കുറച്ച് വെള്ളമോ ചേർത്തിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു വെല്ല് ആക്കി കൊടുക്കണം. ഇതിനൊരു വെല്ലാക്കി കൊടുക്കണം. ഇതിലേക്ക് ആ ഒരു വെല്ലിലേക്ക് നമ്മൾക്ക് അല്പം ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഹമ്മൂസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.